ഓൺലൈൻ തട്ടിപ്പിന് ഇരയായതിന് പിന്നാലെ ഗൃഹനാഥനെ കാണാനില്ല എന്ന് പരാതി. പത്തനംതിട്ട ഇലവന്തിട്ടയിലാണ് ഈ സംഭവം. ഇലവന്തിട്ട സ്വദേശിയായിട്ടുള്ള 47 വയസ്സുകാരനായ ജോർജ് മാത്യുവിനെയാണ് ഇക്കഴിഞ്ഞ 3-ാം തീയതി മുതൽ കാണാതായത്. ജോർജിന് ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നു. ഈ ബാധ്യത തീർക്കാനുള്ള പണം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ജോർജ്. ഇതിനിടയിലാണ് ഓൺലൈൻ തട്ടിപ്പുകാരുടെ കെണിയിൽ അദ്ദേഹം പെട്ടുപോകുന്നത്. പഴയ കറൻസി നോട്ടുകളും നാണയങ്ങളും നൽകിയാൽ ലക്ഷങ്ങൾ തിരികെ ലഭിക്കും എന്നൊരു പരസ്യം കണ്ട് അതിൽ വിശ്വസിക്കുകയും അതിൽ പെട്ടുപോവുകയുമായിരുന്നു. ഏതാണ്ട് 6 ലക്ഷത്തിലധികം രൂപ അങ്ങനെയും അദ്ദേഹത്തിന് ഇക്കഴിഞ്ഞ ദിവസം നഷ്ടമായി. ഇതോടുകൂടിയാണ് ജോർജിനെ കാണാതായിരിക്കുന്നത്. ജോർജ് വീട്ടിൽ ഒരു കത്തെഴുതി വെച്ചതിന് ശേഷം അദ്ദേഹം ഇവിടെ നിന്നിപ്പോൾ പോയിരിക്കുകയാണ്. എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ കുടുംബത്തിന് സാധിച്ചിട്ടില്ല. ഇലവന്തിട്ട പോലീസിൽ ഇത് സംബന്ധിച്ച പരാതിയും നൽകിയിട്ടുണ്ട്. 3-ാം തീയതി ഉച്ചയോടുകൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. 3 ലക്ഷം രൂപ ആധാരം വെച്ചിട്ടുള്ള ഒരു കടവും ഉണ്ടായിരുന്നു. ബാക്കി മൈക്രോ ഫിനാൻസും വണ്ടിയുടെ എല്ലാം കൂടെ ചേർത്തൊരു 3 ലക്ഷം രൂപയാണ്. എല്ലാം കൂടെ 6 ലക്ഷം രൂപ കടവുണ്ട്. ആ കടം തീർക്കുന്നതിനുള്ള ഓട്ടത്തിനിടയിലായിരുന്നായിരിക്കും ഈ മണി തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി അതിൻ്റെ പുറകെ പൈസയൊക്കെ അയച്ചു കൊടുത്തത്. അതും വായ്പ എടുത്ത പൈസയായിരുന്നു. ഇത് പൈസ അക്കൗണ്ടിലില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. അപ്പം ഞെന്തി എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൂട്ടുകാരന് പൈസ കൊടുത്തത് അത് അടുത്ത ആഴ്ച ഇനി തിരിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാനൊന്നും ചോദിച്ചുമില്ല, പിന്നോട്ടും മറുപടി പറഞ്ഞുമില്ല. മറ്റൊരിടത്തുനിന്ന് വായ്പ എടുത്ത പണമാണ് ഈ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടത്. മൈക്രോ ഫിനാൻസിൽ നിന്ന് എടുത്ത പൈസയാണ്. ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടാണ് പോയത്. ഒരു ഇടവുകാരിക്ക് സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു. മറ്റിത് ഈ ഒരു തട്ടിപ്പുമായിട്ട് പോലീസിന് ഈ പേപ്പർ കൊടുക്കണം എന്ന് പറഞ്ഞ മോനെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയാണ്. അവനെ പഠിപ്പിക്കാൻ സഹായിക്കണമെന്നൊക്കെ അച്ഛനും പേരിൽ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോയെ. ഞങ്ങളത് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ കാണുന്ന എല്ലാവരും ഇയാളെ കണ്ടുകിട്ടാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ 58,000-ത്തിലധികം രൂപ ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘം തൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട് എന്നും അത് ഇന്ന നമ്പറിലേക്കാണ് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ രേഖകൾ പോലീസിന് കൈമാറണം എന്നതടക്കമുള്ള ഒരു കത്തെഴുതി വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ജോർജ് വീട് വിട്ട് പോയിരിക്കുന്നത്. കഴിഞ്ഞ 3-ാം തീയതിയാണ് അദ്ദേഹത്തെ കാണാതാകുന്നത്. ഇലവന്തിട്ട പോലീസ് ഈ വിഷയത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ തട്ടിപ്പ് സംഘത്തെ കണ്ടെത്താനും അതോടൊപ്പം തന്നെ ജോർജിനെ കണ്ടെത്താനുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കണ്ട വ്യക്തിയെ എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ഇലവന്തിട്ട പോലീസിനെ അറിയിക്കുക. പോലീസ് ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും അരുൺ മല്ലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.